കുട്ടനെ പറ്റി എപ്പോഴും പരാതി പറയുന്ന ഒന്ന് മണിയൻപിള്ള രാജു മമ്മൂട്ടിയും ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. രണ്ടാമത്തെ കാര്യം മല്ലിക ഈ പറഞ്ഞതല്ല, മണിയൻപിള്ള മല്ലിക ജഗദീഷ് ഞാനൊക്കെ ഒരുമിച്ച് പിടിച്ചേ മല്ലിക ചെന്ന് ഓട്ടയൊക്കെ അടിച്ച് പോകാം അന്ന് വെളിയിറങ്ങൂല, അകത്തിരിക്കുക. ഞാനാരോടോ ഇവിടെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ കാറിലേക്ക് താൻ പറയണം, ഞാനങ്ങ് എത്തും എങ്ങനെയെങ്കിലും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുള്ളത്. അതിൻ്റെ കൂടെ മലയാള സിനിമയിൽ ആരും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗണേശനോട് പറഞ്ഞു എനിക്ക് പൈസ ഇപ്പോൾ വേണ്ട, 100,000 രൂപ ഒരുമിച്ച് തന്നെ വേണം. വിജയ പാർക്ക് മുതൽ വെള്ളാടി തുടങ്ങിയതാണ്. എൻ്റെ ദൈവമേ, ഓ വല്ല വിധവും. ഇവിടുന്ന് രാവിലെ 11 മണിക്ക് തിരിച്ച് 8 മണിക്കാണ് ഞാൻ കവിതയിലെത്തിയത്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് സമ്പാദ്യം അങ്ങേർക്കുണ്ടായിരുന്നു. പൈസ ആയിട്ടല്ല, ഭൂമിയായിട്ട് സുമാറിഞ്ഞിട്ടുണ്ട്. സുമാറിഞ്ഞിട്ട് അവിടെ അത് പറയാതെ തന്നെ ഉണ്ടാക്കിയത് എല്ലാവരുടെ പേരിൽ തന്നെയാണ്. അത് ഇവർക്ക് അറിയത്തില്ലേ. ഇപ്പം പൃഥ്വിരാജിൻ്റെ അച്ഛൻ എൻ്റെ പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അൾട്രാ ഡീസൻ്റ് ആയിട്ട് പുള്ളി വർക്ക് കഴിഞ്ഞു, എന്തെങ്കിലും മിച്ചമുണ്ടോ എന്ന് കേട്ട് പുള്ളി അന്നൂടെ ചെയർമാനാണ്. ഡബ് ചെയ്ത് കഴിഞ്ഞ് പുള്ളിയുടെ ഡബ്ബിങ്ങിന് മുമ്പ് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു നാളെ ഡബ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടു, മറ്റന്നാ ചെയ്യാം. ശരിയായിക്കോട്ടെ. ആ പേയ്മെൻ്റ് എങ്ങനെ? എൻ്റെ പേയ്മെൻ്റൊക്കെ ഞാൻ വാങ്ങിച്ചോളാം, നിങ്ങൾ ജോലി എടുത്തിട്ട്. അല്ല അതിൻ്റെ വേറെ കാര്യമുണ്ട്, എന്താണെന്ന് അറിയാം. ഈ ഞാൻ അവിടുന്ന് സ്പൂളെനിക്ക് വെളിയിൽ തരണ്ടേ, അങ്ങനെ ചെയർമാനല്ലേ, എനിക്ക് അവിടെ നിന്ന് വെളിയിൽ തരണ്ടേ. അത് ഒരു ധൈര്യം. രണ്ടാമത്തെ കാര്യം മല്ലിക ഈ പറഞ്ഞതല്ല, മണിയൻപിള്ള മല്ലിക ജഗദീഷ് ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്. ആ മല്ലിക ചെന്ന് ഓട്ടയൊക്കെ അടിച്ച് പോകാം അന്ന് വെളിയിറങ്ങൂല, അകത്തിരിക്കുകയാണ്. കേട്ടാ, അതാണ്. പിന്നെ നമ്മൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ഞാൻ അങ്ങനെയും കൊണ്ട് കൊച്ചിയിൽ കാറ് കയറുന്ന സമയത്ത് എന്ന് പറഞ്ഞു, കെ ജി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഏയ് ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞു. വിജയ പാർക്ക് മുതൽ വെള്ളാടി തുടങ്ങിയതാണ്. എൻ്റെ ദൈവമേ, ഓ അവിടെ ഇറങ്ങി കുടിക്കും. പുള്ളിക്ക് കുപ്പി വാങ്ങിച്ച് അവിടെ ഇരുന്ന് പിഴയ്ക്ക് നമ്മളെ കാറി ഇരുന്ന് കഴിച്ച് കുടിക്കുന്നത്. ഓ വല്ല വിധവും. ഇവിടുന്ന് രാവിലെ 11 മണിക്ക് തിരിച്ച് 8 മണിക്കാണ് ഞാൻ കവിതയിലെത്തിയത്. ഇതിലെത്തി നേരെ ഞാൻ കുളിച്ച് ഫ്രഷായി, പിന്നെ കുടിച്ചൊന്നും അറിയാമില്ല. പിന്നെ വീണ്ടും വാങ്ങിച്ചു, വീണ്ടും കുടിച്ച് 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 തന്നെ അഭിനയിച്ചത്. അതാ പുള്ളി മേക്കപ്പ് ഇട്ട് മദ്യപിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ വർക്ക് കഴിഞ്ഞിട്ടേ മദ്യപിക്കുള്ളൂ, അല്ലാതെ ഒരു അങ്ങനെയൊന്നുമില്ല. പുള്ളി ആ സിനിമയൊക്കെ തന്നെ വളരെ മാനിക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു അഹങ്കാരവും ഇല്ല കേട്ടോ. പിന്നെ ആ സംസാരത്തിലുള്ള ഒരു ടോണേ ഉള്ളൂ. അഹങ്കാരം തോന്നിക്കുന്ന രീതിയിൽ ഞാനാരോടോ ഇവിടെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ കാറിലേക്ക് താൻ പറയണം, ഞാനങ്ങ് എത്തും എങ്ങനെയെങ്കിലും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുള്ളത്. പുള്ളിയെ സംബന്ധിച്ച് ഒരു ഇതുള്ളത്, പുള്ളിയോട് പറയണ പോലെ പെരുമാറണം. പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ്, പുള്ളിയെ താമസിപ്പിക്കുന്ന മുറി, പുള്ളി ഇപ്പോൾ പറയണം എനിക്ക് ഇന്ന റൂം ഇന്നടത്ത് വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാന്നുള്ളതല്ലേ ഉള്ളൂ. ഫുഡ് എനിക്ക് രാത്രി വേണ്ട, രാത്രി മിക്കവാറും പാൽക്കഞ്ഞി, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കൂല, ചിലപ്പം കഴിച്ചിട്ട് കിടക്കും, അങ്ങനെയൊക്കെ ഉള്ളത്. വേറെ ഗസ്റ്റ് എത്തുന്നു വരുമല്ലോ, ഇന്നും ആരെങ്കിലും ഒക്കെ കാണാൻ വരും, വെളിയിപ്പോൾ ഒന്നും കഴിക്കൂല, അവരാരെങ്കിലും കൊണ്ടുവരും, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. ഞാൻ ഒരുത്തരം കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ ഏതോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഭീമൻ്റെ പോയിട്ട് വർക്കില്ലാത്തപ്പം സന്ധ്യകേഷൻ കഴിച്ചിട്ടുണ്ട്. സുരേഷ് ബാബു കള്ളു കുടിക്കൂല, പിന്നെ റൈറ്റർ കള്ളു കുടിച്ചാലും ഞാൻ അവിടെ പോകാറില്ല, അയാൾ താമസിക്കുന്നിടത്ത് ഞാൻ പോകണം. അപ്പോൾ അതുമില്ല. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വരും, പിന്നെ സിനിമയല്ലേ, ആരെങ്കിലുമൊക്കെ വന്ന് നിൽക്കും, ചില 10-15 കടത്തരും, അവൻ രാത്രി വരും, അവനെ കുപ്പി വാങ്ങിച്ച് പൊട്ടിക്കും, അവൻ പറ്റിയ സംവാരത്തിനെ കൊണ്ടുവരും, അങ്ങനെയൊക്കെ ഉള്ള കൊച്ചിയിലൊക്കെ നടക്കും കേട്ടോ. ഈ സുകുമാരൻ ചേട്ടൻ ഇത്രയും ആത്മബന്ധമുണ്ട് മല്ലിക ചേച്ചി എന്നുള്ള ഒരു അല്ല, എനിക്ക് മല്ലികയുടെ അമ്പലത്തിൽ വന്നപ്പോഴും എന്നെ കണ്ടതാണ്. പക്ഷേ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഞാനും മിണ്ടാൻ പോയിട്ടില്ല. അത് പോയിട്ടില്ലെങ്കിൽ തന്നെ മല്ലിക പറഞ്ഞ ആദ്യത്തെ ഒരു വാക്കുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് പുള്ളിയുടെ പടം, സുരേഷ് ബാബുവിൻ്റെ പടം പുള്ളിയാ ചെയ്യുന്നതെന്ന് ഒരു പരിചയപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഈ കാശ് കൊടുത്തപ്പോഴാണ് ഞാൻ എന്തിനു ഇവിടെ വെച്ചിരിക്കുന്നത്, നീ എടുത്തുകൊണ്ട് പോകുന്നത്, അവിടെ ഒരുപാട് ചിലവില്ലേ എന്നിട്ട്. അതിൻ്റെ കൂടെ മലയാള സിനിമയിൽ ആരും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗണേശനോട് പറഞ്ഞു എനിക്ക് പൈസ ഇപ്പോൾ വേണ്ട, എനിക്ക് പടത്തിന് തീർന്നിട്ട് തന്നാൽ മതി, 1,00,000 ഒരുമിച്ച് തന്നെ വേണം എന്ന് പുള്ളിയാണ്. അല്ല വേറെ ആരും, 5 രൂപയുണ്ട് 5 രൂപ ഇപ്പോൾ അതാന്ന് പറയണവരാണ്. ഇപ്പോഴാണ് ഈ ഫുഡിനെ പറ്റിയൊക്കെ പരാതികളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ഫുഡിനെ പറ്റി എപ്പോഴും പരാതി പറയുന്ന ഒന്ന് മണിയൻപിള്ള രാജു മമ്മൂട്ടി ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. അത് വേറെ ഒന്നുമില്ല, ടൈമിങ് അവർക്ക് 12 മണിക്ക്, അവർക്ക് പഴയകാല സിനിമയിൽ 7.5 മണിക്ക് കാപ്പ് കുടിക്കുന്നവരാണ്. അപ്പോൾ 11:30, 12, 12 ആകുമ്പം വിറയിൽ തുടങ്ങും, ഷിവറിങ് തുടങ്ങും, ഷുഗർ ഉണ്ടെങ്കിൽ കുറെ കൂടാം, അങ്ങനെയുള്ള ഒരു ഇതുള്ളൂ. പിന്നെ രാജു നല്ല ഫുഡ് കഴിക്കുന്നവനാണ്, ഒരുപാടല്ല നല്ല ഫുഡ് കഴിക്കുന്നവനാണ്. അതേ ഫുഡ് എല്ലാവർക്കും കൊടുക്കണമെന്ന് പണ്ട് അവൻ്റെ വീട്ടിലും അത് തന്നെയായിരുന്നു.
ഈ സുകുമാരൻ ചേട്ടന്റെ അല്ലെങ്കിൽ മല്ലിക ചേച്ചിയുടെ ഒക്കെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഈ മക്കളിൽ ചേട്ടൻ കണ്ടിട്ടുണ്ട്? പ്രോമിനൻസ് കൂടുതൽ കാണിക്കുന്നത് രാജുവാണ്. രാജു വാക്ക് മാറി പെരുമാറില്ല, വ്യവസ്ഥകൾ അനുസരിച്ച് ചെയ്യുള്ളൂ. പിന്നെ ഒരു ദുർബാധാവാണ്, തകർന്ന ഒരാളാണെന്ന് കണ്ടാൽ ശമ്പളത്തിൽ അതിൻ്റെതായ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. പിന്നെ എന്നാൽ അതേ സമയത്ത് എനിക്ക് കുറേ കൂടെ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ഇന്ദ്രനാണ്. ഇന്ദ്രൻ്റെ ഒരുപാട് പടങ്ങൾക്ക് ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദ്രനെ ഞാൻ വിളിച്ചൊരു പടം ചെയ്യാൻ പറഞ്ഞാൽ എന്നോട് എനിക്ക് തോന്നുന്നില്ല ശമ്പളം എത്ര വേണം എന്നെ എന്നെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇടയ്ക്ക് ഏതോ ഒരു പടത്തിന് നമ്മളെ മാനവീയൻ റോഡിൽ ജീപ്പിനകത്തേക്കായിരുന്നു ഞാൻ നടക്കാൻ പോകാൻ, സ്കൂട്ടറിലാണ് പോണേ. അവിടെ ഞാൻ വിട്ടുപോയിട്ട് ഞാൻ തിരിച്ച് വന്ന് നിർത്തിയപ്പോൾ അയ്യോ എമാവ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി വന്നിട്ട് ഞാൻ ചുമ്മാ ഞാനൊരു പടം പ്ലാൻ ചെയ്യാണ്, നീയാണ് മെൻ, ഞാൻ വരും, ഞാൻ ചെയ്യും, കണക്കും കാര്യവും ശമ്പളമൊന്നുമില്ല നമ്മൾ തമ്മിൽ. ഞാൻ ഇവർ രണ്ടുപേരും വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഈ ജയിലിൻ്റെ പറയുക വീടില്ലേ, അപ്പോൾ അത് വിറ്റല്ലോ അവർ, ആ വീട്ടിൽ കണ്ടിട്ടുണ്ട്. മല്ലിക ഇവിടെയല്ലേ താമസിച്ചിരുന്നേ, എന്താ ഈ ശാസ്താ കോവിലിൻ്റെ തൊട്ട് പിറക്കുള്ള വളവിലെ വീടാണ്, കെനിക്കര കുമാരപിള്ളയുടെ മോളാണ് മല്ലിക കേട്ടോ. അവർ അവിടെ നിന്നാണ് തിരിച്ച് മാറി നിറച്ചും നിറച്ചൊക്കെ പോയത്. അതെ, ഇവര് പ്രതീക്ഷിക്കാത്ത ഒരുപാട് സമ്പാദ്യം അങ്ങേർക്കുണ്ടായിരുന്നു, പൈസ ആയിട്ടല്ല ഭൂമിയായിട്ട്. സുമാർ ചേട്ടൻ, സുമാർ ചേട്ടൻ അവിടെ പറയാതെ തന്നെ ഉണ്ടാക്കിയത് എല്ലാവരുടെ പേരിൽ തന്നെയാണ്. അത് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. മരിച്ചതിന് ശേഷമാണ് ഇതെല്ലാം അവർ വിറ്റതും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും വാങ്ങിച്ച വീടൊക്കെ വെറും തന്നെയല്ലേ, വീട് കൊള്ളാമെങ്കിലും അവിടെ കൂടെ അത്രയും വെള്ളം കയറുന്ന സ്ഥലമല്ലേ വാങ്ങിച്ചിരിക്കുന്നത്, റച്ചോട്ടോലോടെ അവിടെ ഉണ്ട്. പിന്നെ അവർക്കൊരു വിഷമമുണ്ട്, ഇമ്മാരും ഇവിടെ വരെ എത്ര താമസിക്കാത്തതിലൊക്കെ. പിന്നെ വേറെ സന്ദേഹം എന്ന് വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ്, മോഹൻലാലോട് വരണ്ടോ, വരണില്ല.